PPSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ ടീച്ചർ. ഇന്ന് സൈക്കോളജിയിലെ ആവർത്തന ചോദ്യങ്ങളായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഒരുപാട് സൈക്കോളജിയിലെ വീഡിയോകൾ ടീച്ചറുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ കേൾക്കുന്നവരെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ദ സൈക്കോളജി ഓഫ് ചൈൽഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജീൻ പിയാഷെ. ദ സൈക്കോളജി ഓഫ് ചൈൽഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജീൻ പിയാഷെ. പ്രാക് മനോവ്യാപാര ഘട്ടം എത്ര വയസ്സ് മുതലാണ്? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. അടയാള ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഗോൾമാൻ. അടയാള ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? ഈ രീതിയിൽ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നത് എന്തിനാണ്? പഠിതാവിൻ്റെ ആവശ്യങ്ങൾക്ക്. ഒരു ടോപ്പിക്ക് തീർന്ന ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്ന രീതിയാണ് ടോപ്പിക് മെത്തേഡ്. ഒരു ടോപ്പിക്ക് തീർന്ന ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്ന രീതിയാണ് ടോപ്പിക് മെത്തേഡ്. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപകൻ ആരാണ്? മദൻ മോഹൻ മാളവ്യ. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ. യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത വസ്തുത നിദാന പരിശോധന. യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത വസ്തുതയാണ് നിദാന പരിശോധന. കോർ കരിക്കുലത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ജീവിക്കാനുള്ള പരിശീലനം. കോർ കരിക്കുലത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്താണ്? ജീവിക്കാനുള്ള പരിശീലനം. ഏർലി ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഏതു ഘട്ടത്തിലെ കുട്ടികളെ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ്? അങ്കണവാടി ഘട്ടം. ഏർലി ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഏതു ഘട്ടത്തിലെ കുട്ടികളെ ഉദ്ദേശിച്ചുള്ളതാണ്? അങ്കണവാടി ഘട്ടം. ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ് ആശയം. ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ് ആശയം. റോൾ പ്ലേ ബോധന മാതൃകയുമായി ബന്ധപ്പെട്ട പേര് ജോർജ് ഷാഫ്റ്റൽ. റോൾ പ്ലേ എന്ന ബോധന മാതൃകയുമായി ബന്ധപ്പെട്ട പേരാണ് ജോർജ് ഷാഫ്റ്റൽ. മൂല്യനിർണയ ലക്ഷ്യങ്ങളിൽ പ്രധാനം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും പ്രതീക്ഷിത പഠന നിലവാരത്തിലെത്തിക്കാൻ. മൂല്യനിർണയ ലക്ഷ്യങ്ങളിൽ പ്രധാനം എന്താണ്? ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും പ്രതീക്ഷിത പഠന നിലവാരത്തിലെത്തിക്കാൻ. വിദ്യാഭ്യാസ രംഗത്ത് പ്രായോഗികവാദത്തിൻ്റെ ശിശുഭവനം എന്ന പേരിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? മറിയ മോണ്ടിസോറി. ശിശുഭവനം എന്ന പേരിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് മറിയ മോണ്ടിസോറി. ബുദ്ധിയെപ്പറ്റി ഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? സ്പിയർമാൻ. ബുദ്ധിയെപ്പറ്റി ഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത് ദ്വിഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത് സ്പിയർമാൻ. അമ്മമാർക്ക് ഒരു പുസ്തകം, അമ്മയും കുഞ്ഞും എന്നീ പ്രശസ്ത ഗ്രന്ഥങ്ങൾ രചിച്ചത് പെസ്റ്റലോസി. അമ്മമാർക്കൊരു പുസ്തകം, അമ്മയും കുഞ്ഞും എന്നീ പ്രശസ്ത ഗ്രന്ഥങ്ങൾ രചിച്ചത് ആരാണ്? പെസ്റ്റലോസി. ചിന്തയുടെ അടിത്തറ ഭാഷാപരമാണെന്ന് അഭിപ്രായപ്പെട്ടത് വൈകോഡ്സ്കി. ചിന്തയുടെ അടിത്തറ ഭാഷാപരമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വൈഗോഡ്സ്കി. മനുഷ്യനെ അന്തർമുഖനെന്നും ബഹിർമുഖനെന്നും രണ്ടായി തിരിച്ചത് CJ Jung. മനുഷ്യനെ അന്തർമുഖനെന്നും ബഹിർമുഖനെന്നും രണ്ടായി തിരിച്ചത് CJ Jung. ഇന്ത്യയിൽ തൊഴിൽപരവും സാങ്കേതികവുമായ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ആബഡ് വുഡ് റിപ്പോർട്ട്. ഇന്ത്യയിൽ തൊഴിൽപരവും സാങ്കേതികവുമായ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് ആബഡ് വുഡ് റിപ്പോർട്ട്. വർത്തന പ്രതിവർത്തന അപഗ്രഥനം വികസിപ്പിച്ചത് ഫ്ലാൻഡേഴ്സ്. വർത്തന പ്രതിവർത്തന അപഗ്രഥനം വികസിപ്പിച്ചത് ആരാണ്? ഫ്ലാൻഡേഴ്സ്. സൂക്ഷ്മബോധനം അഥവാ മൈക്രോ ടീച്ചിങ് വികസിപ്പിച്ചെടുത്തത് DW Allen. സൂക്ഷ്മബോധന
പകർന്നു കൊടുക്കരുത് എന്ന് അധ്യാപകരെ ഉപദേശിച്ചത് അരവിന്ദ ഘോഷ്. എങ്ങനെ പഠിക്കണമെന്ന് കാണിച്ചു കൊടുക്കുക, വിജ്ഞാനം പകർന്നു കൊടുക്കരുത് എന്ന് അധ്യാപകരെ ഉപദേശിച്ചത് അരവിന്ദ ഘോഷ്. വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കൊമിനിയസ്. വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊമിനിയസ്. ഓരോ ഗ്രാമത്തിലും ഒരു നാട്ടുഭാഷാ വിദ്യാലയം വേണമെന്ന് വാദിച്ചത് കൊമിനിയസ്. ഓരോ ഗ്രാമത്തിലും ഒരു നാട്ടുഭാഷാ വിദ്യാലയം വേണമെന്ന് വാദിച്ചത് ആരാണ്? കൊമിനിയസ്. കേരളത്തിലെ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി ഏറ്റവും അധികം സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വൈഗോട്സ്കി. കേരളത്തിലെ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞനാണ് വൈഗോട്സ്കി. പഠനത്തിന് സൗകര്യമൊരുക്കാനല്ലാതെ ആർക്കും മറ്റൊരാളെ പഠിപ്പിക്കാനാവില്ല എന്ന് അഭിപ്രായപ്പെട്ടത് കാൾ റോജേഴ്സ്. പഠനത്തിന് സൗകര്യമൊരുക്കാനല്ലാതെ ആർക്കും മറ്റൊരാളെ പഠിപ്പിക്കാനാവില്ല എന്ന് അഭിപ്രായപ്പെട്ടത് കാൾ റോജേഴ്സ്. നാളത്തെ വിദ്യാലയം എന്ന കൃതി രചിച്ചത് ഫ്രോബൽ. നാളത്തെ വിദ്യാലയം എന്ന കൃതി രചിച്ചത് ഫ്രോബൽ. ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റായിട്ട് കാണേണ്ട വരും. കിട്ടുന്നവരെ നമ്മൾ രണ്ട് പ്രാവശ്യം വായിച്ച് പഠിക്കണം കേട്ടോ. കാരണം നമുക്കറിയാം സൈക്കോളജി 20 മാർക്കുണ്ട്. പഠിക്കുന്ന ആരും തന്നെ ആ 20 മാർക്കും കളയരുത്. ക്ലാസ് മുറികൾക്ക് പകരം ലാബോറട്ടറി പഠനത്തിന് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഡാൾട്ടൺ പദ്ധതി. ക്ലാസ് മുറികൾക്ക് പകരം ലാബോറട്ടറി പഠനത്തിന് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഡാൾട്ടൺ പദ്ധതി. ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ പിതാവ് ജോൺ ലോക്ക്. ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ പിതാവ് ജോൺ ലോക്ക്. വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം നന്മയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക്. മൂന്ന് താക്കോലുകൾ ഏതൊക്കെയാണ്? നല്ല പാഠപുസ്തകങ്ങൾ, നല്ല ഗുരുക്കന്മാർ, നല്ല പഠന രീതികൾ. നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ട മൂന്ന് താക്കോലുകൾ ഏതാണ്? നല്ല പാഠപുസ്തകങ്ങൾ, നല്ല ഗുരുക്കന്മാർ, നല്ല പഠന രീതികൾ. ഇന്ത്യയിൽ ആദ്യമായി DPP സമ്പ്രദായം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് DPP സമ്പ്രദായം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. നവംബർ 14 നമുക്കറിയാം ചിൽഡ്രൻസ് ഡേ ആണ് കേട്ടോ, മറക്കരുത്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ലോക പ്രമേഹ ദിനം ഏതാണ്? നവംബർ 14. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചെടികളുടെയും തോട്ടക്കാരുടെയും സ്ഥാനം നൽകിയത് ഫ്രോബൽ. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചെടികളുടെയും തോട്ടക്കാരുടെയും സ്ഥാനം നൽകിയത് ആരാണ്? ഫ്രോബൽ. ലൈസിയം എന്ന വിദ്യാലയം സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിൽ. ലൈസിയം അരിസ്റ്റോട്ടിൽ. ലൈസിയം എന്ന വിദ്യാലയം സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിൽ. പബ്ജ എന്ന വാക്കിൻ്റെ അർത്ഥം പുറത്തേക്ക് പോവുക. പബ്ജ എന്ന വാക്കിൻ്റെ അർത്ഥം പുറത്തേക്ക് പോകുക. ഭാഷാ വികസനത്തിന് ശരിയായ ക്രമം, ഇത് കൃത്യമായിട്ട് നിങ്ങൾ ക്രമം പഠിച്ചു വെക്കണം. ക്രമം തെറ്റി തരും, അതിലേതാണ് ശരിയെന്നൊക്കെ ചോദിക്കും. ശ്രദ്ധ വേണം, പിന്നെ ഭാഷണം സംസാരിക്കും. സംസാരം കണ്ട എന്താ? വായനയാണ്. വായനയ്ക്ക് ശേഷം ലേഖനം, എഴുത്തല്ലേ. ഭാഷാ വികസനം ശരിയായ ക്രമം ഏതാണ്? ശ്രദ്ധ, ഭാഷണം, വായന, ലേഖനം. ഇന്ത്യയിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രൊജക്റ്റ് ആരംഭിച്ച വർഷം 1972. ഇന്ത്യയിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രൊജക്റ്റ് ആരംഭിച്ച വർഷം ഏതാണ്? 1972. കുട്ടികളുടെ കഴിവുകളും ബലഹീനതകളും തിരിച്ചറിയാൻ സഹായിക്കുന്ന രേഖ ഒബ്സർവേഷൻ ഡയറി. കുട്ടികളുടെ കഴിവുകളും ബലഹീനതകളും തിരിച്ചറിയാൻ സഹായിക്കുന്ന രേഖയാണ് വിദ്യാഭ്യാസം എന്നിവ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഏജൻസി ICCW. തെരുവിലെ കുട്ടികൾക്ക് ആരോഗ്യ പരിശോധന, പോഷകാഹാര വിതരണം, അനൗപചാരിക വിദ്യാഭ്യാസം എന്നിവ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഏജൻസിയാണ് ICCW. മെൻറ്റർ എന്ന വാക്കിനർത്ഥം സഹരക്ഷിതാവ്. മെൻറ്റർ എന്ന വാക്കിനർത്ഥം സഹരക്ഷിതാവ്. ജോൺ ഡ്യൂയി സ്ഥാപിച്ച വിദ്യാലയമാണ് ഡേ കെയർ സെൻറ്റർ. ജോൺ ഡ്യൂയി സ്ഥാപിച്ച വിദ്യാലയം ഡേ കെയർ സെൻറ്റർ. കൊമിനിയസ് സ്ഥാപിച്ച വിദ്യാലയം മദർ സ്കൂൾ. കൊമിനിയസ് സ്ഥാപിച്ച വിദ്യാലയം എന്താണ് അറിയപ്പെടുന്നത്? മദർ സ്കൂൾ. ഇന്ത്യയിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ബോധന ഭാഷയായി മാതൃഭാഷയെ ശുപാർശ ചെയ്ത കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ പ്രൈമറി വിദ്യാലയങ്ങളിലെ ബോധന ഭാഷയായിട്ട് മാതൃഭാഷയെ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. ഏറെക്കുറെ ഒരേ പ്രായപരിധിയും സമൂഹ പദവിയിലും പെടുന്ന കുട്ടികൾ അടങ്ങിയ ചെറു ഗ്രൂപ്പാണ് ചെറു സംഘമാണ് പിയർ ഗ്രൂപ്പ്.
ഏറെക്കുറെ ഒരേ പ്രായപരിധിയിലാണ് ഒരേ സാമൂഹ്യ പദവിയിൽപ്പെടുന്ന കുട്ടികളടങ്ങുന്ന ചെറു സംഘമാണ് പിയർ ഗ്രൂപ്പ്. ലിയോനാർഡ് ആൻഡ് ജത്രൂദ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പെസ്റ്റലോസി. ലിയോനാർഡ് ആൻഡ് ജത്രൂദ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പെസ്റ്റലോസി. ഫ്രോയിഡിൻ്റെ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴകൾക്കും കാരണമാണ് ദമനം. ദമനം ഫ്രോയിഡിൻ്റെ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴകൾക്കും കാരണമാണ് എന്താണ് ദമനം. ശാസ്ത്രീയ അന്വേഷണ ബോധന മാതൃക വികസിപ്പിച്ചെടുത്ത ആരാണ്? ജോസഫ് ഷ്വാബ്. ശാസ്ത്രീയ അന്വേഷണ ബോധന മാതൃക വികസിപ്പിച്ചത് ജോസഫ് ഷ്വാബ്. ടൊറൻസിൻ്റെ സർഗാത്മകയ്ക്കുള്ള നാല് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒഴുക്ക് വേണം, വഴക്കം, മൗലികത, വിപുലനം. ടൊറൻസിൻ്റെ സർഗാത്മകതയ്ക്ക് വേണ്ട നാല് ഘടകങ്ങൾ ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. കണക്ക് പഠിക്കുന്നതിനായി മണിച്ചട്ടം നിർമ്മിച്ചത് ആരാണ്? പെസ്റ്റലോസി. ടീച്ചർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം LPUP അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ടീച്ചർ എന്നും ഈ സൈക്കോളജി 50 ക്വസ്റ്റ്യനായിട്ട് വരും, അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യനായിട്ട് ടീച്ചർ എന്നും വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സൈക്കോളജി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ടീച്ചറിനെ അറിയിക്കണം. അപ്പോൾ സൈക്കോളജി മാത്രം ഉൾപ്പെടുന്ന ഇതുപോലത്തെ വീഡിയോസ് ടീച്ചർ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ വീഡിയോസും ടീച്ചറെ ഈ ചാനലിൽ കെടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.